ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ പ്ലസ് 22 അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ പുറകത്ത് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ കൊണ്ടുവന്നപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ ആ രീതിക്കാണ്. ഒരുപാട് ഇൻഫർമേഷൻസാണ് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആക്കി ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി കുറേ ഡൗട്ട്സൊക്കെ ഉണ്ട്. മെയിൻലി നിൽക്കുന്ന ഡൗട്ടെന്ന് പറയുന്നത് നമ്മുടെ ഐക്കോണിക്കോനെ പറ്റി കുറേ പേര് ചോദിക്കണം. മെൻഷൻ കുത്തിയാലാണ് പേഴ്സണലൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എങ്ങനെയെന്നൊക്കെ. അപ്പോൾ എല്ലാം കൂടി അത് ഉൾപ്പെടുത്തുള്ളത് ഒരു പാർട്ട് വണ്ണായിട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അത് വെച്ച് നോക്കിയിട്ട് അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ പാർട്ടിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ഒരു സെക്ഷൻ മാത്രം കവർ ചെയ്യണമെന്ന് പറയില്ല. അത്യാവശ്യം മീൻ കാര്യങ്ങളെല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് നമുക്ക് ഡാറ്റ കാരി പറഞ്ഞ ആ ഒരു സെക്ഷൻ നോക്കാം. അതിൽ നമുക്ക് നമ്മുടെ യൂസർ സെറ്റിംഗ്സിൽ കുറച്ച് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞാൽ നമ്മുടെ പേരാണ് നമ്മുടെ ഈ പെട്ടെന്ന് നെയിം അടുത്തുള്ളത്തേക്ക് കാര്യം പറയും. പോലെ പുതിയ നെയിം കൊടുക്കണം. അത് വളരെ നല്ലൊരു കാര്യം തന്നെ ഫസ്റ്റ് തന്നെ പറയുള്ളൂ. കാരണം ഈ സിമ്പിൾ അല്ലെങ്കിൽ ഈ പേരില്ലാത്ത കാര്യങ്ങളൊക്കെ അതോടെ മാറി കിട്ടും. എൻ്റെ ഒപ്പീനിയൻ പറയാനാണ് ഈ പബ്ജിയിലൊക്കെ പോലെ ഒരാളൊരു പേര് സെലക്ട് ചെയ്യാൻ വേറൊരാളെ പേര് സെലക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലതെന്ന് പറയാം. അപ്പോൾ ഒരു യൂണിക്നെസ് ഉണ്ടാകും ഓരോരുത്തരുടെ അക്കൗണ്ടിനും. പിന്നെ നെക്സ്റ്റ് പറയാനുള്ള നമ്മുടെ റെക്കോർഡ്സ്, മാച്ചസ്റ്റർ റേറ്റിംഗ്, മൈക്രോ ബാലൻസ് ഇതൊന്നും അടുത്തേക്ക് കാര്യവറായി പോകില്ല. പണ്ടത്തെ വീഡിയോ പറഞ്ഞു നമ്മുടെ റേറ്റിംഗ് ഒക്കെ റീസെറ്റ് ആവും. അന്ന് അടുത്തേക്ക് കാര്യവറായി പോകില്ല. പിന്നെ നമ്മുടെ റെക്കോർഡ്സ് അല്ലാണ്ട് മൈക്ലബ് ബാലൻസ് ഉള്ള സംഭവം ഉണ്ട്. അത് നമ്മുടെ കോയിൻസ് ഒന്നുമില്ല, അത് മേടിക്കുന്നതും വേണ്ട. നമ്മുടെ ആ റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും അടുത്തോളത്തേക്ക് കൊണ്ടുപോകില്ലെന്ന് പറയാം. അതൊക്കെ ക്ലീൻ ആയിട്ടാണ് നെക്സ്റ്റ് ഇയറിലേക്ക് വരുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ സെറ്റിംഗ്സ്, കൺട്രോൾ സെറ്റിംഗ്സ്, ലാംഗ്വേജ്, പിന്നെ നമ്മൾ പർച്ചേസ് ഒരു തീമൊക്കെ കിട്ടുന്നുണ്ട്. അതൊന്നും അടുത്തോളത്തേക്ക് പോകില്ല, അതൊക്കെ റീസെറ്റ് ആവും. പിന്നെ അച്ചീവ്മെൻ്റ് ആണ്. അച്ചീവ്മെൻറ്റ് പറയാനാണ് ഇപ്പോൾ നമുക്ക് ഇതിലൊരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അടുത്തോളത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കോയിനൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഈക്വൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനാണ് അവർ അതിനകത്ത് പറയണത്. പിന്നെ ലോഗിൻ ബോണസ് ആണ്. ലോഗിൻ ബോണസ് എന്തെങ്കിലും പകുതി വെച്ച് നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് അടുത്തോളത്തേക്ക് ഉണ്ടാവില്ല. അതും എന്തെങ്കിലും ഇപ്പോൾ ഈ കൊല്ലം കളക്ട് ചെയ്താൽ കളക്ട് ചെയ്യാണ്ട് അത് അടുത്തോളത്തേക്ക് അരിവറായി പോകില്ല. സാധാരണ എപ്പോഴും അപ്ഡേറ്റ് വരുമ്പോൾ നമ്മളൊരു പുതിയ വർഷം എടുത്താലും അവിടെ ലോഗിൻ ബോണസ് അതുപോലെ തന്നെ നമുക്ക് വന്നത് കാണാം. അപ്പോൾ ഇനി അടുത്ത കൊല്ലം ഏതായാലും അത് ഉണ്ടാവില്ല എന്ന് പറയാം. നെക്സ്റ്റ് ഐറ്റംസ് ആണ് എന്ന് വെച്ചാൽ മുകളിലെ ഒരു വീഡിയോ പറഞ്ഞ സംഭവമാണ്. അതും നമ്മുടെ മാനേജ്മെൻറ്റ്, മാനേജറിൻ്റെ സ്കില്ല്, പിന്നെ പ്ലെയറിൻ്റെ സ്കില്ല്, പ്ലെയേഴ്സിൻ്റെ പൊസിഷൻ ബൂസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളുടെ എഫക്റ്റ് ഒന്നും അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തോളത്തേക്ക് ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് അതിൽ പറയണത്. പിന്നെ ഫ്രണ്ട്സാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റ് ഒരുപാട് ഫ്രണ്ട്സ് കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും അടുത്തേക്ക് പോകില്ല. ചിലപ്പോൾ അടുത്തോളം ഫ്രണ്ട്സിൻ്റെ ഫീച്ചർ ചിലപ്പോൾ ഉണ്ടാവില്ല. അതല്ലാണ്ട് വേറൊരു മെക്കാനിസം വഴിയാണ് നമ്മൾ ഫ്രണ്ട്ലി മാച്ച് കളിക്കേണ്ടതെന്ന് അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മൈക്ലബ് കോയിൻസ് ആണ്. അത് ഒരുത്തരും പേടിക്കുന്ന വേണം. മൈക്ലബ് കോയിൻസ് നമുക്ക് അടുത്തോളത്തേക്ക് അരിവറായി പോകും. അതിൻ്റെ പേരൊന്നു മാറുന്നുള്ളൂ. ഈ ഫുട്ബോൾ കോയിൻസ് പറഞ്ഞാൽ അതിൻ്റെ പേര് മാറും. പക്ഷേ നമ്മുടെ ഫുൾ വാല്യൂ അടുത്തോളത്തേക്ക് അരിവുള്ളൂ. അപ്പോൾ അത് മേടിക്കേണ്ട. കോയിൻസ് എന്തായാലും അടുത്തോളം ജസ്റ്റ് നെയിമൊന്നും മാറണമെന്നുള്ളൂ. പിന്നെ ജി പി ആണ്. എനിക്കോണി അടുത്തോളം ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ജി പിക്ക് ആണെന്നുണ്ട്. കാരണം ജി പിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അടുത്തോളത്തേക്ക്. നമ്മുടെ ജി പി ആ അത്രയും ജി പി നമുക്ക് അടുത്തോളത്തേക്ക് ഉണ്ടാവും. അതിൻ്റെതായ ഒരുപാട് യൂസസൊക്കെ അതിൻ്റെ വെബ്സൈറ്റിൽ വേറെ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട് ജി പിയുടെ ഒക്കെ. നെക്സ്റ്റ് ഈ ഫുട്ബോൾ പോയിൻസ് ആണ്. അതിനെപ്പറ്റി ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തോളം ഈ ഫുട്ബോൾ പോയിൻസ് അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് പ്ലേയേഴ്സിനൊക്കെ അതിന് ഐറ്റംസ് ഒക്കെ റെഡീം ചെയ്ത് എടുക്കാവുന്നതാണ്. അതും പറയേണ്ട അതിനകത്ത്. പക്ഷേ എക്സ്പയർ ആവുന്നത് ഈ കൊല്ലം പോലെ തന്നെയാണ്. നെക്സ്റ്റ് ഇയറിലായാലും ആറുമാസം കൂടുമ്പോൾ എക്സ്പയർ ആവുന്ന പോലെ തന്നെ ഈ ഫുട്ബോൾ പോയിൻസ് ആ ടൈമും എക്സ്പയർ ആയി പോകുന്നതാണ്. അപ്പോൾ ഇതും അടുത്തോളത്തേക്ക് അരിവറായി പോകുമെന്ന് പറയാം. നെക്സ്റ്റ് ഇയർ പറയാനുള്ള നമ്മുടെ പ്ലെയേഴ്സിൻ്റെ കാര്യമാണ്. നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലുള്ള പ്ലെയേഴ്സ് നെക്സ്റ്റ് ഇയറിലേക്ക് എന്താവുമെന്നാണ്. നമുക്ക് ഈ കൊല്ലം നമ്മുടെ കയ്യിൽ ക്യാരി ഓവർ ഉണ്ട്, ലെജൻഡ്, ഐക്കോണിക് മൊമെന്റ്, ഫീച്ചേർഡ്, ബേസ് കാർഡ്, ഇത്രയും കാർഡ് ടൈപ്പ് നമുക്ക് ഈ കൊല്ലം അവൈലബിൾ ആണ്. അപ്പോൾ അടുത്ത പോലെ അതൊക്കെ മാറിയിട്ട് നമുക്ക് നാല് കാർഡ് ടൈപ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് ലെജൻഡറി പ്ലെയേഴ്സ് പറഞ്ഞുകൊണ്ട്, അല്ലാണ്ട് സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സ് ഉണ്ട്, ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്, അല്ലാണ്ട് ഫീച്ചേർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം നാല് കാർഡ് ടൈപ്പ് ആയിരിക്കും നെക്സ്റ്റ് ഇയറിൽ നമുക്ക് അവൈലബിൾ ആവാൻ പോണേ. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയണില്ല, പിന്നെ പറയാം. അപ്പോൾ നമുക്ക് ഈ കൊല്ലം നമ്മുടെയിലുള്ള ലെജൻഡറി പ്ലെയേഴ്സും ഐക്കോണമിൻ്റെ പ്ലെയേഴ്സും നെക്സ്റ്റ് ഇയർ വരുമ്പോൾ ലെജൻഡറി എന്ന് പറഞ്ഞൊരു കാർഡ് ടൈപ്പ് അല്ലെങ്കിൽ പ്ലെയർ ടൈപ്പ് ആയിട്ട് മാറും. അതാണ് മെയിൻ എല്ലാവരും ഡൗട്ട് എന്ന് പറയുന്നത്. പിന്നെ അതല്ലാണ്ട് ബേസ് പ്ലെയേഴ്സ് സ്റ്റാൻഡേർഡ് പ്ലെയർ എന്ന് പറഞ്ഞൊരു കാർഡ് ടൈപ്പ് ആയിട്ട് മാറും. പിന്നെ ഫീച്ചർ പ്ലെയേഴ്സ് അവരും അങ്ങനെ തന്നെ സ്റ്റാൻഡേർഡ് പ്ലെയർ ആയിട്ട് മാറും. കാരിയർ എന്നുള്ള സാധനം എന്നെ എന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല, നില്ലാണ്. അനിവാര്യമായിട്ട് നമുക്ക് അവരെ റിലീസ് ചെയ്യാം. നമുക്ക് ഈ കൊല്ലം എത്ര റിലീസ് ചെയ്യുമ്പോൾ എത്ര ജി പി ആണോ കിട്ടണേ ആ അത്രയും ജി പി നമുക്ക് അടുത്തോളം കിട്ടുമെന്നാണ് പറയുന്നത് കാരിയർ പ്ലെയേഴ്സിനെ നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ. അപ്പോൾ ഐക്കോണിക് കമൻറ്റ് പോകുന്ന നോക്കിയാണ് ഈ ഐക്കോണിക് എന്ന് പറഞ്ഞാൽ കാർഡ് ടൈപ്പ് ഏതായാലും പോകും. അതിന് ഒരു ലെജൻഡറി എന്ന് പറഞ്ഞ ഒരു കാർഡ് ടൈപ്പ് ആയിട്ടാണ് വരാൻ പോണത്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരുപാട് ഒരു കോയിൻസ് കാര്യങ്ങളൊക്കെ വെച്ച് പർച്ചേസ് ചെയ്ത് കുറേ ഐക്കോൺസ് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊരു നഷ്ടപ്പെടുന്നു പറയാം. അതല്ലാണ്ട് കുറേ ടൈം കാര്യങ്ങളൊക്കെ ഫുട്ടൊക്കെ എടുത്ത് നമ്മൾ കളിച്ച് ഒരു ഐക്കോണിക് കമൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വലും നമുക്ക് അവരെ കളിപ്പിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. പക്ഷെ അടുത്തല്ല അവരുണ്ടാവില്ല, അതിൽ വേറെ ആ ഒരു എബിലിറ്റി ഉണ്ടാവില്ലായിരിക്കും എന്ന് പറയാം. അപ്പോൾ അതല്ലാണ്ട് ഗെയിം പ്ലേ രീതിക്ക് അഫക്റ്റ് ചെയ്യുന്ന ചോദിക്കാനാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. അല്ലെങ്കിൽ അതോർത്ത് പേടിക്കേണ്ടതെന്ന് പറയാം. കാരണം എല്ലാവരും ഈക്വൽ ആയിരിക്കും. ഈക്വലും നമുക്ക് എല്ലാവർക്കും ഐക്കോൺ സ്കോളുണ്ട്, എല്ലാവരും ഈക്വലാണ്. കഴിഞ്ഞ കൊല്ലം നമുക്ക് ലെജൻഡ് സ്കോളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം മിക്കവരും കയ്യിൽ ലെജൻഡായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം എല്ലാവരും ഈക്വലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അടുത്തോടത്തോർത്തൊക്കെ പേടിക്കുന്നു വേണ്ട. എല്ലാവരും കയ്യിൽ ഈ സെയിം കാർഡ് ടൈപ്പ് ഉണ്ടാവില്ല. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ഐക്കോണിക് കമൻറ്റ് കൊടുത്ത് അയാൾ ഇങ്ങനെ ടോപ്പിൽ നിൽക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഈക്വാലിറ്റി ഉണ്ടാകുന്നുണ്ട്. അതോർത്ത് പേടിക്കേണ്ട കളി. ഗെയിം പ്ലേ പരമായിട്ട് ഒരു ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഐക്കോണിക് കമൻറ്റ് പോകണമെന്ന് പറഞ്ഞാലും ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ചെറിയ റിലീഫിനായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ ഐക്കോണിക് കമൻറ്റ് മാത്രമല്ല പോകണത്, എല്ലാവരും ഐക്കോണിക് കമൻറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ഐക്കോണിക് റൂമിൽ എന്നുള്ള ലെജൻഡായി പോവുകയാണെങ്കിൽ ഒപ്പോണൻ്റ് ഐക്കോണിക് റൂമിൽ ലെജൻഡായിട്ടാണ് പോകുള്ളൂ. അപ്പോൾ ആ ഒരു ഈക്വൽ ഒപ്പോണ്ടാവാരേ ഉള്ളൂ.
പിന്നെ അതിനൊപ്പം എടുത്തോണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്ലേയിങ് സ്റ്റൈൽ എന്താണെന്നാണെങ്കിൽ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലെജൻഡ് ക്യാമ്പിലാണെങ്കിൽ നണ്ണും ഐക്കോണിക് ക്യാമ്പിൽ ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ വന്നേക്കണം. അപ്പോൾ അടുത്ത ലെവൽ ലെജൻഡറി കാർഡാകുമ്പോൾ എന്തായി മാറുമെന്ന് അറിയില്ല. ഒന്നെങ്കിൽ അതൊക്കെ കൂടി ഒറ്റ പ്ലേയിങ് സ്റ്റൈൽ ഒരു കാർഡായിട്ട് വരാം. അതല്ലാണ്ട് നിലവിൽ നമ്മുടെ വെക്കാമുണ്ട്, ബോക്സ് സ്റ്റോക്സ് വെക്കാമുണ്ട്, ക്രോസ് സ്പെഷ്യലിസ്റ്റ് വെക്കാമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു നൺ പ്ലേയിങ്സിലുള്ള ലെജൻഡ് കാർഡ് ക്യാമ്പിൻ്റെ വേണമെങ്കിൽ വരാം, ഡിസ്ട്രോയർ പ്ലേയിങ്സിലുള്ള ലെജൻഡ് കാർഡ് ക്യാമ്പിൻ്റെ വേറെ വരാം, ഐക്കോണിക്കിൻ്റെ റീപ്ലേസ് ഇടാം. അപ്പോൾ രണ്ടിനും ചാൻസ് ഉണ്ടെന്ന് പറയാം. അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്മർ, മെസ്സി, റൊണാൾഡോ, റാഷ്ഫോർഡ് അങ്ങനത്തെ കുറേ ഐക്കോണിക് മുന്നിൽ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അവർ ലെജൻഡ് കാർഡായിട്ട് വരുമോന്നാണ്, റാഷ്ഫോർഡൊക്കെ ലെജൻഡ് കാർഡായിട്ട് ആഡ് ആവുമോ എന്ന് അറിയില്ല. പിന്നെ പറ്റി എൻ്റെ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ എന്നിട്ട് നെയ്മർ, മെസ്സിയൊക്കെ അത്യാവശ്യം ബ്രാൻഡ് അംബാസഡേഴ്സാണ് നമ്മുടെ പെസലിംഗ് ഈ ഫുട്ബോളിൻ്റെ. അപ്പോൾ അവർ ചുമ്മാ ഒരു സ്റ്റാൻഡേർഡ് കാർഡ് മാത്രമായിട്ട് കൊണ്ടുവരാനാണെങ്കിൽ അവർക്ക് തന്നെ നഷ്ടം. അപ്പോൾ ഇത്തിരി ഹൈപ്പോൾ എന്തെങ്കിലും കൊടുത്താലാണ് അവർ കോൺടാക്റ്റിന് എന്തെങ്കിലും യൂസ്ഫുള്ളൂ. അപ്പോൾ അവർ നല്ലൊരു വെർഷൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ ഇക്വലുള്ള പ്ലേയേഴ്സൊക്കെ അടുത്തുവല്ലം ലെവൽ വൺ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് പറയാനാണെങ്കിൽ നമ്മുടെ ഈ ചില പ്ലേയേഴ്സ് ചിലപ്പോൾ അടുത്തുള്ള ആഡ് ആയാലും ഈ ഫുട്ബോളിൽ എന്നിട്ട് ഈ ഫുട്ബോൾ പെസ്റ്റിൽ ഉണ്ടാവില്ല. സാധാരണ അങ്ങനെ ആയതിലും പ്ലെയർ റിമൂവ് ആയി പോവുകയാണെങ്കിൽ അവരുടെ ഒരു റീപ്ലേസ്മെൻ്റ് വേറെ കാർഡ് തരാറാണ് പതിവ്. പക്ഷേ ഈ അടുത്തുവല്ല അങ്ങനെ അല്ലായിരിക്കും. അതിന് പകരം എന്നിട്ട് അവരെ നമുക്ക് ഈക്വൽ റിലീസ് ആയി കിട്ടുന്ന ജി പി ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് ഇയറിൽ അതിന് പകരമായിട്ട് കിട്ടാൻ പോണത്. നെക്സ്റ്റ് വെബ്സൈറ്റിൽ എ സി എൽ എന്ന് പറഞ്ഞ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി ആലോചിച്ച് തലവണ്ണാക്കേണ്ട. അത് വലിയ സീനൊന്നും ഇല്ല. ചില ബേസ് പ്ലേയേഴ്സിന് രണ്ട് ടൈപ്പ് കാർഡ് ഉണ്ട് ബസ്സിൽ, എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന പ്ലേയേഴ്സിന്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നതാണ്. അപ്പോൾ കുറച്ച് ലേറ്റിംഗ് ഉള്ള ബേസ് പ്ലേയേഴ്സിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൂടി എല്ലാം കൂടി ഇതിനകത്ത് പറയണില്ല. നെക്സ്റ്റ് വരുന്ന ട്രെയിനേഴ്സാണ്. നെക്സ്റ്റ് വരുന്ന ട്രെയിനേഴ്സ് ഉണ്ടാവില്ല എന്നുണ്ട് അവർ ഇതിനകത്ത് പറയണത്. നമ്മുടെ ഉള്ള ട്രെയിനേഴ്സ് പോയി കഴിഞ്ഞാൽ ഇത്ര ജി പി ഒരുപാടായിട്ട് കിട്ടുമെന്നാണ് അവർ പറയണത്. എന്നിട്ട് ഇപ്പോൾ വൺ സ്റ്റാർ ട്രെയിനറാണെങ്കിൽ 500 GP, ഫൈവ് സ്റ്റാർ ട്രെയിനറാണെങ്കിൽ 2500 GP. അപ്പോൾ അത്രയും ഒരു ജി പി പകരമായിട്ട് കിട്ടും നമ്മുടെ ട്രെയിനേഴ്സൊക്കെ പോയിട്ട്. പിന്നെ പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ അസറ്റ്സ് ഇങ്ങനെ പോയിട്ട് നമുക്ക് ജി പി ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനേജറാണ്. മാനേജറൊക്കെ പോകുന്നതാണ് പറയണത്. മാനേജർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പോലെ എത്ര ജി പിക്കാണ് മാനേജർ സൈൻ ചെയ്ത് ആ ജി പി നമുക്ക് ഇതായിട്ട് കോമ്പൻസേഷനായിട്ട് കിട്ടും. പിന്നെ സ്കൗട്ടാണ്, അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജി പി കിട്ടും. നമ്മുടെ സ്ട്രിപ്പ് വാങ്ങിച്ചു വെച്ചാൽ അതിന് 4000 GP കിട്ടും. പിന്നെ ഒറിജിനൽ തീം, കോൺടാക്ട് ടിക്കറ്റ്, അതിനൊക്കെ 1000 GP വെച്ച് കിട്ടും. പിന്നെ പൊസിഷൻ ബൂസ്റ്റർ 1000 GP, സ്കിൽ ടോക്കൺ, മാനേജർ സ്കിൽ, ഈ സാധനങ്ങളൊക്കെ പോയിട്ട് 1000 GP വെച്ച് എന്നിട്ട് അവർ കോമ്പൻസേഷനായിട്ട് തരുമെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി പറയാനാണെങ്കിൽ നമ്മുടെ കോയിൻസ്, ജി പി, ഫുട്ബോൾ കഴിച്ച് ബാക്കി മിക്ക അസറ്റ്സ് മാനേജർ അടക്കം എല്ലാം പോവുകയാണ്. അതിന് വരും ജി പി ആയാലും കോമ്പൻസേഷനായിട്ട് കിട്ടാൻ പോണത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻബോക്സിൽ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ ഫുട്ബോൾ പോയിൻസ് ആയാലും ട്രെയിനേഴ്സ് ആയാലും ജി പി കോയിൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അടുത്തോളത്തേക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഇപ്പോഴേ പോയി അത് കളക്ട് ചെയ്ത് എടുത്ത് വെച്ചു. കാരണം അടുത്തോളത്തേക്ക് നമ്മുടെ ഇൻബോക്സ് കിടക്കുന്ന ഒരു സാധനം പോലും അടുത്തോളത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 1000 ഒരുപാട് ട്രെയിനേഴ്സൊക്കെ കിടന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇൻബോക്സിലുള്ള ഒരു സാധനം പോലും അടുത്തോളത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു എഫക്യൂ വെച്ചിട്ടുണ്ട്. ഫുൾ പാറ്റേൺ മാറണം. നമുക്ക് ഇത്ര നാളെ മാനേജേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ മാനേജർ നമുക്ക് സൈൻ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഏത് മാനേജർ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കുന്നത് വേണ്ട. എടുത്ത ജി പി എന്തായാലും അടുത്തോളം നമുക്ക് തിരിച്ച് കിട്ടും ആ ജി പി ആയിട്ട് തന്നെ. അപ്പോൾ എന്താണ് ഈ ഓവറോൾ ഇത്ര മാറ്റം വന്നതുകൊണ്ട് തന്നെ ഗെയിം പ്ലേ അല്ലെങ്കിൽ നമ്മുടെ അക്യൂറണിലൊക്കെ ചേഞ്ചസ് ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത്രയും വലിയ ചേഞ്ചസൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കണം അവർ. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സാണ്. നമ്മുടെ ഫോണിലൊക്കെ സപ്പോർട്ടാവുമെന്ന് ഒരു ചോദിക്കുന്നുണ്ട്, കുറഞ്ഞ ഫോണിലൊക്കെ. അപ്പോൾ അതിലൊരു വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ചില ഡിവൈസിൽ സപ്പോർട്ട് ആവില്ല എന്ന് പറയുന്നത്. അതിനർത്ഥം ലോൺ ഡിവൈസിലും മിക്കപ്പോഴും സപ്പോർട്ട് ആവില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഡിവൈസ് എന്തായാലും ഉണ്ടാവും. ഈ ഇത്രയും ഇതിൽ വന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ പുതിയ ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊപ്പം തന്നെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ലോൺ ഡിവൈസിലൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് വന്നേക്കാൻ മുമ്പ് തന്നെ മാക്സിമം അക്കൗണ്ടൊക്കെ ലിങ്കാക്കി ഇടുക. അതും അവർ അതിനകത്ത് എടുത്ത് പറയാനുണ്ട്. അപ്പോൾ അവർ പേടിക്കേണ്ട. എന്നിട്ട് പിന്നെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണമെന്നൊരു ഇതൊരു ഇട്ടിട്ടുള്ളത് ഇനി ഫ്യൂച്ചറിൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കണേ. അതല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഇപ്പം നിലവിൽ ബസ് കളിക്കുന്നവരാണെങ്കിൽ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഇപ്പോഴത്തെ ബസ് വെർഷനിൽ അപ്ഡേറ്റ് വന്നിട്ടായിരിക്കും ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റ് അവൈലബിൾ ആകാൻ പോകണത്. അതല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ കൺസോൾ വെർഷൻസിന് ഒരു സെപ്റ്റംബർ 30 ആയിരിക്കും അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ കിട്ടിയാണ് വിവരങ്ങൾ. കഴിഞ്ഞതല്ലാണ്ട് ഇപ്പോൾ ഡാറ്റ ക്യാരി ഓവറാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതല്ലാണ്ട് വേറെ കുറേ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലെയർ കാർഡ്സ് ആയാലും ഇവൻറ്റ്സ് ആയാലും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് വേറെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടില്ല. നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുക, വെബ്സൈറ്റ് വായിച്ചു കിട്ടുന്ന എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിക്കുക, അത് കമൻറ്റ് ചെയ്തേക്ക് എന്തായാലും. അപ്പോൾ അതനുസരിച്ചിട്ട് നാളെ നമുക്കൊരു പാർട്ട് ടു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡൗട്ടുകളൊക്കെ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.